ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ബിറ്റ്കോയിൻ്റെ ചാർട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ബിറ്റ്കോയിൻ മാത്രമല്ല ഫോറക്സും കാണിച്ചത്. അപ്പോൾ അതായത് കുറച്ച് ക്ലയൻസിൻ്റെ നിന്ന് എനിക്കൊരു മെസ്സേജ് കിട്ടിയിരുന്നു. അതായത് ഫോൾസ് സിഗ്നൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയണം, അതായത് നമ്മൾ സിഗ്നൽ ഈ സിഗ്നൽ പ്രോഫിറ്റബിൾ തരും, ഈ സിഗ്നൽ അല്ലെങ്കിൽ റിവേഴ്സ് പോകും എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ മാർക്കറ്റിൽ, അതായത് സിഗ്നൽ കുറച്ചൊന്നും മാർക്കറ്റ് ഇറങ്ങി കഴിച്ചിട്ട് പിന്നെ എഗെയിൻ അതേ പൊസിഷനിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ എൻട്രി എടുത്തതിന് ശേഷമായിരിക്കും മാർക്കറ്റ് ചിലപ്പോൾ അവിടെ നിന്ന് റിവേഴ്സ് പോയിട്ട് പിന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന പോയിന്റ് വെച്ചിട്ട് മാർക്കറ്റ് പിന്നെയും തിരിച്ച് അതേ പൊസിഷനിലേക്ക് വരും. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതേ പൊസിഷൻ ഇതേ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, ഒബ്വിയസ്ലി ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലുള്ള പൊസിഷനൊക്കെ നമ്മൾ എങ്ങനെ തരണം ചെയ്യും, അതായത് ഈ പൊസിഷനിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് കവറപ്പ് ചെയ്യാം എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നിപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം ഫോറെക്സിൽ സെറ്റ് ചെയ്യേണ്ടത് 15:30, H1, H4 ഈ നാല് ടൈം ഫ്രെയിം ഇൻട്രാഡേക്ക് യൂസ് ചെയ്യാം. 5 മിനിറ്റ് സ്കാൽപ്പിങ്ങിനും സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മൾ സിഗ്നൽസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൺഫർമേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം ഇപ്പോൾ ആരെങ്കിലും പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പറഞ്ഞു തരാം. നമ്മുടെ ആക്ച്വലി ഈ ഗ്രീൻ കളർ അപ്പാരോ ആണ് ബൈ തരുന്ന സിഗ്നൽ, അതോടൊപ്പം റെഡ് കളറാണ് സെല്ല്. ഇതല്ലാതെ തന്നെ സെപ്പറേറ്റ് കളേഴ്സ് ഇവിടെ ഓറഞ്ച്, ബ്ലൂ, വൈറ്റ്, എം ടി ക്യാൻഡിൽസ്, അതായത് ഗ്രീന് തന്നെ എൻ്റെ തോന്നൂല്ലാതെ, അതായത് കളറ് ഫില്ലല്ലാത്ത ക്യാൻഡിൽസ്, എം ടി ക്യാൻഡിൽസ് എന്ന് പറയും. ആ ക്യാൻഡിൽസ് ഒക്കെ സൈഡ് വേസ് ആണ് ഉദ്ദേശിക്കുന്നത്, അതായത് സൈഡ് വേ മാർക്കറ്റ് പോകുന്നതിന് മുമ്പ് റിവേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ട് സോഫ്റ്റ് കാണിച്ചു തരും. ഓക്കെ, അപ്പം നമുക്ക് ഇന്നിപ്പം ബിറ്റ്കോയിൻ വന്നിരിക്കുന്ന ചാർട്ട് കണ്ടില്ലേ നിങ്ങൾ, ആക്ച്വലി സെല്ല് തന്നിട്ടുണ്ട്, സെല്ല് സെപ്പറേറ്റ് കളറ് കാണിച്ചു തന്നു, അതായത് കൺഫർമേഷൻ അല്ല, ബയ്യു അല്ല, സെല്ലും അല്ലാത്ത പോർഷൻ. അതല്ലാതെ തന്നെ പ്രോപ്പർ റെഡ്, അതായത് റെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സെല്ലും, പ്രോപ്പർ ഗ്രീൻ ആണെങ്കിൽ ബയ്യും. അതല്ലാതെ കാണുന്ന കളറാണ് സെപ്പറേറ്റ് കളർ സൈഡ് വേസ് എന്ന് പറഞ്ഞത്. സെല്ല് വന്നിട്ട് സൈഡ് വേസ് ആണ് കാണിച്ചത്, അത് കഴിഞ്ഞിട്ടും ബൈസിക്കിൾ തന്നിട്ട് മാർക്കറ്റ് ഒന്ന് ഹൈക്ക് പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എഗെയിൻ കുറച്ച് ഒരു നമുക്ക് ആക്ച്വലി സൈഡ് വേസ് തന്നിട്ടാണ് പിന്നെ എഗെയിൻ നല്ലപോലെ മേലിലോട്ട് പോയി 3 ടാർഗറ്റ് അടിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ പൊസിഷൻ എങ്ങനെ എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് മിനിമം സിഗ്നൽസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി സോഫ്റ്റ്വെയർ മുന്നേ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്നതിന് 3 കൺഫർമേഷനും നമ്മൾ നോക്കേണ്ടതുണ്ട്. ഫസ്റ്റ് നമ്മൾ ക്യാൻഡിൽ കളറ്, സെക്കൻഡ് വോളിയം ബാറ്, പിന്നെ പ്രൈസ് ഇൻ ബൈസ് ആണ്. അപ്പോൾ ഈ സിഗ്നൽ ഇവിടെ തന്നിരിക്കും ഒറ്റ ഹൈക്കിലാണ് ഓപ്പൺ ആയത്, അതായത് ഒറ്റയടിക്ക് മാർക്കറ്റ് പെട്ടെന്നൊരു ഹൈക്ക് പിടിച്ച് കയറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലത്തെ പൊസിഷൻ എപ്പോഴും എടുക്കുന്ന സമയത്ത് സിഗ്നൽ വന്നതിന് ശേഷം കൺഫർമേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം, അതായത് ക്യാൻഡിലും ഗ്രീൻ ആവണം, താഴെയും ഗ്രീൻ ആവണം, ബൈസോണും വന്നിരിക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം ആ റെഡ് കളർ സ്റ്റാർ ബ്രേക്ക് ചെയ്തിട്ട് എടുത്ത് നോക്കിയേ, ആ പൊസിഷൻ നമുക്ക് ആക്ച്വലി നല്ല ഹൈക്കിൽ പിടിക്കും. കാരണം നമ്മൾ വിചാരിക്കും മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് കയറുവാണ്, ആ പൊസിഷൻ നമ്മൾ ബൈ എടുത്ത നമ്മൾ എടുക്കുന്ന പൊസിഷൻ തന്നെ അവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടടിക്കും. അതെല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. കാരണം ക്ലയൻറ്റുകൾ ക്ലയൻറ്റ് എനിക്ക് കോള് വരുന്ന സമയത്ത് ആ കോളിൽ ഡെയിലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എടുക്കുന്ന സമയത്ത് കാരണം എനിക്ക് ലോസ് വന്ന കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ ആ പൊസിഷൻ എടുത്തു, പൊസിഷൻ എടുത്തു കഴിഞ്ഞ ശേഷം മുകളിലേക്ക് കയറുന്നതിനനുസരിച്ചാണ് എടുത്തത്, അത് കഴിഞ്ഞപ്പോഴത്തേക്കും താഴേക്ക് പോയി, പിന്നെ ഞാൻ എക്സിറ്റ് ചെയ്തു, ലോസ് കണ്ടുകൊണ്ട് എക്സിറ്റ് ചെയ്തപ്പോൾ എഗെയിൻ പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് കയറി. അപ്പം അതുപോലത്തെ ഒരു പൊസിഷനാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ബൈ വന്നിട്ടുണ്ട്, വന്നതിന് ശേഷം കൺഫേമും ആണ്, ഒരു ഹൈക്ക് പിടിച്ച് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് 1 മിനിറ്റ് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് കൺഫർമേഷൻ, അതായത് ഇത്രയും ഹൈക്ക് പിടിച്ചൊന്ന് കയറുന്ന സമയത്ത് ഒന്ന് മാർക്കറ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് പിന്നെ എഗെയിൻ മുകളിലേക്ക് കയറത്തില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് അവിടെ സിഗ്നൽ കൺഫർമേഷൻ തന്നതിന് ശേഷം ഒരു റെഡ് കളർ തന്നെത്താൻ ഫോം ആകും. അത് കഴിഞ്ഞതിന് ശേഷം എടുക്കുക. അപ്പം നമ്മൾ പ്രോപ്പർ എന്ത് ഈ സിഗ്നലിൽ എടുക്കേണ്ട പോയിന്റ് എൻ്റെ കണക്ക് കൂട്ടില്ല, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം ഇവിടുന്ന്, അതായത് ഈ ക്യാൻഡിൽ ഇവിടെ ബ്രേക്ക്ഔട്ട് വരുന്ന ഈ പോയിന്റ് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് അവിടെ കിട്ടും, റിസ്ക് ഇല്ല, നമുക്ക് മാർക്കറ്റ് നമുക്ക് എക്സിറ്റും ചെയ്യാം. അതാണ് ഇന്ന് വന്നിരിക്കുന്ന പോയിന്റ്. ഇതേപോലെ ഇന്നലത്തെ പോർഷൻ, ഇന്നലത്തെ ആക്ച്വലി പ്രോപ്പറായിട്ട് ബൈ പോയിന്റിന് സൈഡ് വേസ് കാണിച്ച് എക്സൈറ്റ് ബൈ ഇന്നലത്തെ കണ്ടിന്യൂഷൻ പോയിട്ടുണ്ട്. അതോടൊപ്പം സെല്ല് കൺഫേം ആയ പോയിന്റിൽ നിന്ന് സപ്പോർട്ട് കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കൺഫ്യൂഷൻ വരുന്ന മാർക്കറ്റിലൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ലോസ് ആവുന്നത്. ഇതുപോലത്തെ ഇന്നലത്തെ മാർക്കറ്റിൽ നിന്ന് ലോസ് വരത്തില്ല, കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ബൈയും പോയിട്ടുണ്ട്, സെല്ലും കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ടുണ്ട് ഹൈക്ക് താഴേക്ക് വീണിരിക്കുന്നത്, അതായത് ബൈ തന്നിട്ട് ഇതേ ഹൈക്കിൽ ബൈയും മുകളിലേക്ക് കയറി അതേ പോയിന്റിൽ തിരിച്ച് അതേപോലെ ഹൈക്ക് പിടിച്ച് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇതുപോലത്തെ പൊസിഷനൊക്കെ ബൈ ഇപ്പം നമ്മൾ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത്, അതായത് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് പോയിന്റ് വന്നിട്ടുണ്ട്, ഇത് കുറച്ച് കയറിയിട്ടുണ്ട്. അതല്ലാതെ അതേ മാത്രമല്ല തിരിച്ചടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ബ്രേക്ക്ഔട്ട് പോയിന്റ് ഇവിടുന്ന് കുറച്ചൊരു പോയിന്റ് നമുക്ക് ഏൺ കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ തന്നെ അവിടുന്ന് ഒറ്റയടിക്ക് അടിച്ചിറങ്ങുമായിരുന്നു.
അതാണ്. അപ്പോൾ ഇങ്ങനത്തെ പോർഷനിലൊക്കെ നമ്മൾ ഒന്നില്ലെങ്കിൽ പോർഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് ഇപ്പം എക്സിറ്റ് ചെയ്തില്ല, നമ്മൾ മുകളിൽ ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് എന്നുകൊണ്ടാണെങ്കിൽ ഇത്രയും ഹൈക്ക് പിടിച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ്. കാരണം പ്രോപ്പറായിട്ട് ഇത്രയും ഹൈക്ക് പിടിച്ച് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് അതേ മാത്രയിൽ അടിച്ച് കയറാറുണ്ട്. അപ്പം നമുക്കത് ഒന്നില്ലെങ്കിൽ ആ താഴേക്ക് ഇറങ്ങുന്ന മാത്രമേ തന്നെ നമുക്ക് എക്സിറ്റ് കൊടുക്കണം. ആ എക്സിറ്റ് അങ്ങനെ എടുത്ത പോർഷൻ ഉണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം അതേപോലെ തന്നെ തിരിച്ചും കയറും. അത് കുറച്ചൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം, ക്ഷമ കാണിക്കണം. എന്നാലേ അത് നമുക്ക് കുറച്ച് ഒന്ന് ചിലപ്പോൾ അത് ലോസസ് കാണിച്ചെന്നിരിക്കാം, ചിലപ്പോൾ അത്ര. കാരണം പ്രോപ്പറായിട്ടും ഒരു 90% ഇത്രയും ഹൈക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അതേ മാത്രത്തിൽ തിരിച്ചടിച്ച് കയറാറുണ്ട്. അപ്പം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം, പെട്ടെന്ന് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. നമ്മൾ ഏറ്റവും താഴെ പോയിട്ട് എക്സിറ്റ് ചെയ്യാൻ നമ്മൾ ഫുള്ള് ലോസിലായിരിക്കും. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അത് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് റെഡ് കളർ ഫോം ആകുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യുക. അപ്പം ചെറിയൊരു ലോസ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതുപോലുള്ള സിഗ്നൽസ്. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് കണ്ടില്ലേ, ഇതേപോലെ തന്നെ ഈ എം ടി ക്യാൻഡിൽസ്, അതായത് ഒരു വര പോലെ കണ്ടില്ലേ, ഇതാണ് ഹോളോ ക്യാൻഡിൽസ് ആണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇതുപോലുള്ള സിഗ്നലൊക്കെ എടുക്കുന്നതിന് മുമ്പ് ചെറിയ പ്രോഫിറ്റ് വരും, സ്കാൽപ്പിംഗ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഇടയ്ക്കിടയ്ക്ക് സൈഡ് വ്യൂ വരുമ്പോൾ എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ആകാം, അതാണ് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട്. പിന്നെ സിഗ്നൽ കൺഫേം ആയി ചില സമയത്ത് ഇത് ക്ലോസിംഗ് ആണ്, ചില സമയത്ത് ഇങ്ങനെ റിവേഴ്സ് പോയാൽ സൈഡ് വേ കാണുമ്പോഴേ എക്സിറ്റ് അടിക്കുക. അപ്പോൾ സൈഡ് വേ കാണുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു റിവേഴ്സൽ നമുക്ക് ഒഴിവാക്കാം. ഇവിടുന്ന് കണ്ടില്ല, ഇത് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, ജസ്റ്റ് മോളിൽ ചെന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം അവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് എപ്പോഴും വരുന്ന പോർഷനാണിത്. സിഗ്നൽ കൺഫേം ആയി ഒരു ഹൈക്ക് പിടിച്ച് മാർക്കറ്റ് മുകളിലേക്ക് കയറും, ആ മുകളിലേക്ക് കയറിക്കഴിഞ്ഞ ശേഷം അത് ബ്രേക്ക് ഔട്ട് ആയിട്ട് താഴേക്ക്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട പോയിന്റ് അത് ബ്രേക്ക് ചെയ്ത ശേഷം മാത്രം എടുക്കുക. ഇതാണ്. ഇതേപോലെ ഞാൻ ഫോറെക്സും കാണിച്ചു തരാം. ഫോറെക്സിൻ്റെ നമുക്ക് ആക്ച്വലി സിൽവറിൻ്റെ ആദ്യം ഓപ്പൺ ചെയ്യാം. സിൽവർ XAGUSD ഓപ്പൺ ചെയ്ത് നമുക്ക് ആക്ച്വലി 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുന്ന കുറച്ചുകൂടി നന്നായിരിക്കും. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിലിപ്പം ഇന്ന് രാവിലെ ഒരു സെല്ല് സൈഡ് വേ കാണിച്ചിട്ട് ഒരു സെല്ല് ഇറങ്ങിയിട്ടുണ്ട്, ഒരു ചെറിയ പോയിന്റ് പിടിച്ചിട്ട് ഇറങ്ങി. അതായത് 18.3160 നിന്ന് നമുക്ക് 196 വരെ പോയിട്ട് അത് കഴിഞ്ഞ ശേഷമാണ് മാർക്കറ്റ് ഇന്നലെ നല്ല ഡൗൺ ആയിരുന്നു. അതോടൊപ്പം രാവിലെ കുറച്ച് സൈഡ് വേ ആയിരുന്നു, ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് അവിടെ ഒരു ബ്രേക്ക് ചെയ്യുന്നേ ഇല്ലായിരുന്നു. കാരണം സൈഡ് വേസ് കാണുമ്പോഴേ അറിയാം, ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് മാർക്കറ്റ് പിന്നെയും വേഗനും താഴ്ന്നു. ഇപ്പോഴാണ് അതൊരു ബ്രേക്ക് ഔട്ട് വന്നിരിക്കുന്നത്, അതിന് റീ എൻട്രിയും കിട്ടി, അത് ടാർഗറ്റും അച്ചീവായി. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. കൺഫർമേഷൻ വന്നതിന് ശേഷം പ്രോപ്പർ അസിസ്റ്റൻസും സപ്പോർട്ടും ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് സൈഡ് വേസ് ഉള്ളത് ചെറിയ പോയിന്റിൽ ചെറിയ രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനത്തെയുള്ള പോയിന്റ്. അപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ കോൾ വിളിക്കുക, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നവരുന്നായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവായിട്ടൊരു ഡെമോൺസ്ട്രേഷൻ ഞാൻ അറേഞ്ച് ചെയ്യും. ഇതാണ് നമ്മുടെ സ്കാനർ. ഇതെല്ലാവർക്കും അറിയാം, വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സ്കാനർ നമുക്കൊരു ഒരു സിഗ്നൽസ് ഇവിടെ നമുക്ക് ആക്ച്വലി കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, എവിടുന്നാണ് സിഗ്നൽ, എവിടെ ഏത് പോയിന്റിൽ നിന്ന് വന്നു, ഏത് പോയിന്റിൽ നിന്ന് എക്സിറ്റ് അടിച്ചു എന്നുള്ളതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വളരെ ഈസി ആയിട്ടാണ് സ്കാനർ വന്നിരിക്കുന്നത്. അലേർട്ടും തരും, സ്കാനറിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇതിപ്പം അത് ഞാൻ സ്കാനർ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം ഫ്രെയിം പോലിരിക്കും. ഞാനിപ്പോൾ ഇത് സെല്ല് കാണുന്നത് ഇവിടെ സ്കാനർ ഗോൾഡിൻ്റെ ഗ്രീൻ കാണിച്ചിരിക്കുന്നത് ഞാൻ 5 മിനിറ്റ്സ് അതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അവിടെ എന്താണോ കറക്റ്റായിട്ട് കാണിച്ചിരിക്കുന്നത് അതേ അവിടെ കളർ കാണിക്കുകയുള്ളൂ കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ 30 മിനിറ്റ്സ് ആണ് ടൈം ഫ്രെയിം ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു ബൈയും സെല്ലും ആക്ച്വലി സെല്ല് ഗോൾഡിന് വന്നിരുന്നു. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങി, ഒരു 6 പോയിന്റ് താഴേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒന്ന് ഒരു മാർക്കറ്റ് കുറച്ചൊന്ന് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം പിന്നെ ബൈയിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല ഇതുവരെ, കൺവേർട്ട് ബൈയിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ സൈഡ് വേസ് ആയിരുന്നു. ഇത് ഇന്നലത്തെ ഗോൾഡ് ഇപ്പോൾ ഇന്നലെ നല്ല സെല്ലായിരുന്നു, അതിനു മുമ്പ് ഇതേപോലെ ഹൈക്ക് വന്നു കണ്ടോ. ഞാനിത് പറഞ്ഞു ഇപ്പോൾ ബൈ ഇവിടെ കൺഫേം ആയിട്ടില്ല. ഇപ്പോൾ ഇൻ കേസ് കൺഫേം ആയ പോർഷൻ, അതായത് കൺഫേം കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല, കൺഫേം ആയിട്ട് ആരെങ്കിലും എടുത്തിരുന്നെങ്കിൽ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതേ ഹൈക്കിൽ താഴേക്ക് ഇറങ്ങുമ്പോൾ ഒന്നില്ലെങ്കിൽ സൈഡ് വേസ് കാണിക്കുമ്പോൾ അപ്പം തന്നെ എക്സിറ്റ് ചെയ്യുക. സൈഡ് അല്ല, കളർ ചേഞ്ച് ആകുമ്പോൾ അപ്പം തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ എക്സിറ്റ് കൊടുത്തേക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും താഴേക്ക് ഇറങ്ങിയിട്ട് എക്സിറ്റ് ചെയ്യാൻ നിൽക്കരുത്, ഒന്ന് വെയിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മാത്രം അടിച്ചു കയറും കണ്ടോ, അതേപോലെ അടിച്ചു കയറിയിരിക്കുന്നു. ഇതേപോലത്തെ പോർഷൻ എപ്പോഴും വരുന്നതാണ്. അത് കുറച്ചൊന്ന് നമുക്ക് ആക്ച്വലി ആ മാർക്കറ്റ് ഒന്ന് ഡൗൺ ആയി നമുക്ക് ലോസിലേക്ക് കാണിക്കുമ്പോൾ ആകെ പാനിക്കാവും. ഇതാരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമുക്ക് ട്രേഡിങ് ചെയ്യുന്നവർക്ക് ഉള്ള ഒരു മെൻറ്റാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെയുള്ള പോർഷൻസ് ഇതുപോലെ തന്നെ, അപ്പം ഓൾമോസ്റ്റ് 90% ഇങ്ങനെ തന്നെ വരാറുണ്ട്. ഇൻ കേസ് സിറ്റുവേഷൻ മാത്രമാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പം മെയിനായിട്ട് ഇപ്പം ചെയ്യേണ്ടവർക്ക് എക്സ്ട്രാ കളർ കാണിക്കുമ്പോൾ അപ്പം തന്നെ എക്സിറ്റ് ചെയ്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നു. കാരണം മോസ്റ്റ്ലി അങ്ങനെ വരാറുണ്ട്. കാരണം മോസ്റ്റ്ലി എല്ലാ കേസസിലും ഇത്രയും ഹൈക്കിൽ അടിച്ച് താഴേക്ക് ഇറങ്ങും, പിന്നെയും അവിടെ താഴേക്ക് പോകുന്നത് ഒന്ന് പുൾ ബാക്ക് അടിക്കും, ബാക്ക് അടിച്ചിട്ട് പിന്നെ ഒന്ന് താഴേക്ക് ഇറങ്ങത്തുള്ളൂ ഇറങ്ങുവാണെങ്കിൽ. അപ്പം എന്നൊക്കെ
ആ ബാക്ക് വരുന്ന പൊസിഷനിൽ അത്രയും ലോസ് കവറപ്പ് ചെയ്യാം. അത് മോസ്റ്റ്ലി ഉള്ളത് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കൂ, കറക്റ്റ് ആയിട്ട് മൂവ്മെന്റ് നമുക്ക് ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം താങ്ക് യു. അപ്പം വീഡിയോ ഞാനിവിടെ ചുരുക്കുകയാണ്, ഒരുപാട് ഞാൻ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പം ലൈവായിട്ട് വിളിക്കൂ, നിങ്ങൾ തന്നെ കോള് വിളിക്കൂ, ഞാൻ ഡെമോ അറേഞ്ച് ചെയ്ത് തരാം. കോള് വിളിക്കേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്.